press this bell icon to keep receiving new contents from Shibin and Sinoy's kitchen. Globally accepted non-vegetarian item on a chicken. ചിക്കൻ ഡിഷിനെ സ്നേഹിക്കാത്ത ആളുകളുള്ള രാജ്യങ്ങൾ കുറവാണ്. ചിക്കൻ അത്ര നിസ്സാരക്കാരനല്ലെന്ന് ചുരുക്കം. സോ വ്യത്യസ്തമായ ഒരു ചിക്കൻ ഡിഷാണ് ഇന്നത്തെ സ്പെഷ്യൽ. കഷ്ടപ്പെട്ടുവെങ്കിലും ഈ ഷാസ്ലി ചിക്കൻ ഷിബിന്റെ ഗംഭീര സാധനമാണ്. ഇതൊരു ഫ്യൂഷൻ ശാസ്ത്രീയമാണ്. ഇതിൻ്റെ ഫ്യൂഷൻ പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് മാരിനേഷനിലാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ മാരിനേഷൻ വരുന്നത്. സോൾട്ട്, ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. ആദ്യം ഒന്നത് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. അതിൽ കുറച്ച് ലെമൺ വേണം. സോ ലെമണും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ലെമൺ ജ്യൂസ് ശരിക്കും ഇത് ഒരു ഏഷ്യൻ ഡിഷാണ്. ഏഷ്യൻ ഡിഷ് ആണെങ്കിലും ഇത് ഒറിജിൻ ഫ്രം റഷ്യ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മീറ്റ് ഇൻ എ സ്ക്യൂർ. ഇറ്റ്സ് ലൈക്ക് ഐ ക്യാൻ കോൾ എ കബാബ് ഓൾസോ. ഇറ്റ്സ് വെരി സിമ്പിൾ ഡിഷ്. നമുക്കിത് ഒരു 15 മിനിറ്റ് ചില്ലറിൽ വെക്കാം. ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാരിനേഷൻ. ആദ്യം നോർമൽ മാരിനേഷൻ ചെയ്തതിന് ശേഷം സോൾട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലെമൺ ഫ്രിഡ്ജിൽ വെച്ച് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ തിരിച്ച് വീണ്ടും എടുത്തിട്ട് നമ്മൾ ഒരു മാരിനേഷൻ കൂടെ ചെയ്യും. അതെല്ലാം നമ്മൾ പൈനാപ്പിൾ ജ്യൂസും ക്രീമൊക്കെ ആഡ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. 15 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിലെ വെള്ളം ഒന്ന് കളയണം, പിഴിഞ്ഞെടുക്കണം. ഗ്ലാസ് ബോൾ എടുത്തു. അതിന് മുന്നേ നമ്മൾ സെക്കൻഡ് മാരിനേഷൻ ചെയ്യൂലേ, കുറച്ച് പ്രോസസ് ചീസ് ഇടണം. ബ്രോ കുറച്ച് ക്രീം വേണം. Shall I? Little bit more. I think it's enough. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരെണ്ണം മിസ്സിംഗ് ആണ്, അത് ഫ്രിഡ്ജിലുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ എന്തിനാണ് മീറ്റിലിടുന്നത്? ഇത് മീറ്റ് ടെൻഡറാണ്, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയ മീറ്റ്. കുറച്ച് മതി, ഒരു ഒരു സ്പൂൺ. യെസ്, പെർഫെക്റ്റ്. ഇത് ഞാൻ മിക്സ് ചെയ്യാം. ബ്രോ ഒരു കാര്യം ചെയ്യാം, പിഴിഞ്ഞെടുത്തിട്ട് ഇതാക്കി മതി. എല്ലാ ചിക്കനിലും നമ്മൾ ഏത് ചിക്കൻ ഡിഷ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ, കിവി, അതെല്ലാം എൻസൈംസ് കൂടുതലുള്ള ഐറ്റംസ് ആണ്. നമുക്കപ്പോൾ ഹാർഡായിട്ടുള്ള മീൻ കുക്ക് ചെയ്യാൻ സമയമെടുക്കുന്ന ഐറ്റംസിന് ഇതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ കഴിഞ്ഞു. സോ ഇത് നമ്മൾ വീണ്ടും ഒരു 30 മിനിറ്റ്സ് ചില്ലറിലേക്ക്, ബാക്ക് ടു ചില്ലർ. ഇത് നമ്മളുടെ നാട്ടിൽ ഈ എന്താ പറയുക, ചോറും മീൻകറി, മീൻകറി അതുപോലെയൊക്കെ തന്നെയാണ് ഈ റഷ്യൻസിൽ. അവരെല്ലാ ഐറ്റംസും ഇതുപോലെ സ്ക്യൂവറിൽ കുത്തിയിട്ട് ചാർക്കോളിൻ്റെ മീത് ഗ്രില്ല് ചെയ്ത്, അല്ലെങ്കിൽ ഗ്രില്ലറിൻ്റെ മീത് വെച്ച് ഗ്രില്ല് ചെയ്ത്, അവരൊരു സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷനാണത്. അതിൻ്റെ റിയൽ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും പോവാതെ ഫ്യൂഷനാണല്ലോ, ഫ്യൂഷൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന പൈനാപ്പിൾ ജ്യൂസിലാണ്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മീറ്റ് ടെൻഡറാവും ചിക്കൻ. പിന്നെ വേറെ സ്പൈസസ് ഒന്നും നമ്മൾ അധികം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചിക്കൻ 30 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മസാല അതിൻ്റെ അകത്തേക്ക് വിടും. ഫ്രിഡ്ജിലാണുള്ളത്, ഫ്രിഡ്ജിലാണുള്ളത്. ആ സമയത്ത് സ്ക്യൂവറിൽ ചിക്കൻ മാത്രമല്ലോ വരുന്നത്, അതിൻ്റെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് സെറ്റാക്കി വയ്ക്കാം. അപ്പോഴേ മസാല പിടിക്കും. ഇതിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന 3 വെജിറ്റബിളാണ്, പ്ലസ് ഓണിയൻ, കളർ ബെൽ പെപ്പർ, ക്യാപ്സിക്കം. ഇത് ബെൽ പെപ്പറാണ്, യെല്ലോ, ഗ്രീൻ, റെഡ്. ഇതിന് കൂടെ നമുക്ക് ഓണിയനും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ചിക്കൻ്റെ അതേ വലുപ്പത്തിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു യൂണിഫോം കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇത് കളർഫുൾ അല്ലേ. ഈ ഡിഷ് റിയലി കളർഫുൾ ഡിഷാണ്. ഇത് നമ്മുടെ സ്ക്യൂറുള്ള വെജിറ്റബിള് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചിക്കനായിട്ട് തൊടു, ഇത് മതി. ഓണിയൻ എങ്ങനെയുണ്ട്? വേണം ഗംഭീരം, ഗംഭീരം. ഓഹ്, പൈനാപ്പിൾ ജ്യൂസ് കൂടെ ആഡ് ചെയ്യപ്പോൾ ചിക്കൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാർഡമം പൗഡർ, കുറച്ച് ഗരം മസാല, ലിറ്റിൽ ക്രഷ് ചില്ലി. യെസ്,
യെസ് പെർഫെക്റ്റ് മതി മതി അധികം ചില്ലി വേണ്ട എനിക്ക് തോന്നുന്നത് കൂടുതൽ യെസ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഓക്കെ ബ്രോ നമ്മുടെ ചിക്കൻ റെഡി ആയി പിന്നെ സ്ക്യൂറിലേക്ക് മാറി കളർഫുൾ ആയിട്ട് കേട്ടോ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കംസ് ആദ്യം ചിക്കൻ എടുക്കാം യെല്ലോ ക്യാപ്സിക്കം ഓണിയൻ ചിക്കൻ റെഡ് ക്യാപ്സിക്കം chicken put one more chicken can put one more green one more onion you can put it yes see the color I think yes three pieces enough in one scoop or na or green kuda kodutha adile mele poliyum very nice very nice nammala one skewer next ready a irikana see the style it's very easy and look nice പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ എന്തോ സാധനമാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ഡിഷാണ് ഇത് കുറച്ച് മസാല ഒക്കെ ഇങ്ങനെ വാവ് സോ നമുക്ക് മൂന്ന് സ്ക്യൂർ ഉണ്ടാക്കാം ഇതിന്റെ കൂടെ നമ്മളെ നേരത്തെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് വെച്ചില്ലേ ആ പൈനാപ്പിൾ ജ്യൂസിന് പൈനാപ്പിൾ കുറച്ച് ബാലൻസ് ഉണ്ട് നമ്മുടെ ചിക്കൻ ഷാഷ്ലിക്കിന്റെ ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചാർക്കോളിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ പാൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ സ്ലോ കുക്കിംഗ് ആയിരിക്കണം ചിക്കൻ നല്ലോണം കുക്കാവണം പിന്നെ കുറച്ച് കളർ ഒരു ബ്രൗൺ കളർ കൂടെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും വെളിച്ചെണ്ണയല്ല ഓയില് ഒലിവ് ഓയിൽ യെസ് കുറച്ച് ഒലിവ് ഓയിൽ നമ്മളിങ്ങനെ ഒഴിച്ച് 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 കൊണ്ടേയിരിക്കും അപ്പോഴേക്കേ ഇതാവുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യും ബ്രോ സൽസയുടെ പരിപാടി നോക്കാം അപ്പൊ ഇതിൽ നമ്മൾ അക്കമ്പനിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ സാൽസ പൈനാപ്പിൾ സാൽസ പൈനാപ്പിൾ ചമ്മന്തി ഈ പൈനാപ്പിൾ തന്നെ ഇതിന് സെലക്ട് ചെയ്തതിന്റെ കാരണം പൈനാപ്പിളിന് നന്നായിട്ട് ഡൈജഷൻ പവർ ഉണ്ട് മീറ്റ് ഐറ്റംസ് പെട്ടെന്ന് ദഹിക്കും അതിന് ബെസ്റ്റ് ആണ് അങ്ങനെ പൈനാപ്പിൾ കോമ്പിനേഷൻ ദഹിക്കും എന്ന് പറയാം നമ്മൾ ഇങ്ങനെ 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 നമുക്ക് ടൊമാറ്റോ ടൊമാറ്റോ നമുക്ക് ഇത് മതി സീഡ്ലെസ് മതി ഇത് നമുക്ക് പൊരിക്കുന്ന സൗണ്ട് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഓണിയനും കൂടെ ഇതിലേക്ക് വരുന്നു സാൽസയ്ക്ക് വേണ്ടി ഓണിയൻ കൂടെ കട്ട് ചെയ്യുന്നു തീ കുറച്ചാണ് തീ കുറച്ച് കരിഞ്ഞു ബ്രോ അതല്ലേ ഒരു സെക്കൻഡ് ഇതിലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് വെളുത്തുള്ളി ഇവിടെ ആഡ് ചെയ്താലോ യെസ് ഇതിന്റെ ഗാർലിക് ഫ്ലേവർ കൂടി വരുമ്പോൾ ഗാർലിക് ഫ്ലേവർ ഹോൾ ഗാർലിക് വാവ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് ഷാലറ്റ്സും ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ആൻഡ് വിത്ത് തൈം ഫ്രഷ് തൈം ഇതാണ് നമ്മുടെ ഏത് സാൽസയുടെ കൂടെയും നമ്മൾ കൊറിയാണ്ടർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേക ഒരു ഫ്ലേവർ അത് മല്ലിച്ചപ്പ് ഫുൾ കളർഫുൾ ആണ് ഞങ്ങൾ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കൊത്തമല്ലി 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 പച്ചമുളക് ഒരു എരിവിന് വേണ്ടി ഒരു പച്ചമുളക് രണ്ടായി കട്ട് ചെയ്ത് എന്റെ ഷെഫേ എങ്ങനെയുണ്ട് നെല്ല് ഗംഭീരം ഓക്കെ സാൽസയ്ക്കുള്ള സാധന സാമഗ്രികൾ റെഡിയായി ഈ വെളുത്തുള്ളി ഷാലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതെന്താ സംഭവം ഷാസ്ലിക്ക് ഞാൻ പല ടൈപ്പും പല വിധത്തിലും കണ്ടിട്ടുണ്ട് നമ്മളൊരു നാടൻ സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് എഴുതി കാരണം വെളുത്തുള്ളി ഇതും ഷാലറ്റും ഹെൽത്ത് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമുക്ക് വയർ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചുട്ട വെളുത്തുള്ളി വരാറുണ്ട് തീർച്ചയായും ഇതും ശരിക്കും അതേപോലെ തന്നെയല്ലേ വരുന്നത് തീർച്ചയായും തീർച്ചയായും അതിലേ ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ ഒരു വെജ് ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇത് സാൽസയ്ക്കുള്ള ലെമൺ ഇതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം കുറച്ച് സോൾട്ട് ഇടാം ബാലൻസിൽ ഒഴിക്കട്ടെ ഒഴിച്ച് ഒഴിച്ച് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല ഓ മതി 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 അപ്പം നമ്മുടെ ഇതിൻ്റെ കൂടെ നമ്മൾ സൽസ റെഡി സൽസ റെഡി ആയി വളരെ സിമ്പിളാണ് പൈനാപ്പിൾ ടൊമാറ്റോ ഓണിയൻ ഗ്രീൻ ചില്ലി കൊറിയാണ്ട് മല്ലിച്ചപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് ചെറുനാരൻ നീര് അവസാനം നമ്മൾ ഒലിവ് ഓയിൽ ഓക്കെ ശരിക്കും ചാർക്കോളാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കേരള സ്റ്റൈലിൽ യെസ് ലൈൻ മാർക്കൊക്കെ വരുന്നുണ്ട് കണ്ടോ വാ സ്മെല്ല് ഭയങ്കര അപ്പോൾ നമ്മുടെ ഡിഷ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചീസ് ചെയ്തോളൂ അതിൻ്റെ ഇടയ്ക്ക് ആ ചീസ് അതാണ് നമ്മൾ പ്രോസസ് ചീസാണ് യൂസ് ചെയ്യുന്നത് അത് മെൽറ്റ് ചെയ്ത് പെട്ടെന്ന് മെൽറ്റ് ആവും സോഫ്റ്റ് ആണ് ഓക്കെ ചെഡർ ചീസാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേറൊരു ക്ലിക്ക് പോയിന്റ് ആയിട്ട് തോന്നിയത് പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്താണ് ടെൻഡറൈസ് ചെയ്യാനായിട്ട് ഓക്കെ
ഇപ്പൊ നമ്മുടെ ചിക്കൻ ഷാഷ്ലിക് ഇപ്പൊ നമ്മള് റെഡിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നമുക്ക് റൈസ് കൂടുതൽ സ്യൂട്ടബിളോ, ബോയിൽഡ് ബസ്മതി റൈസ്. പൈനാപ്പിൾ സാസ് റെഡി ആയിരിക്കുന്നു, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കളർഫുൾ ആണ്, എങ്ങനെയുണ്ട്? പൊളിച്ചു. വിനീഗർ പൈനാപ്പിൾ കോമ്പിനേഷൻ. വിനീഗർ ഇല്ല, ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് വരുന്നു. നമ്മളിപ്പോ സാധനം കുക്ക് ചെയ്തു. ഇതിന്റെ അടുത്ത പാട്ട് കണ്ണുകൊണ്ട് നിറയ്ക്കാന്നുള്ളതാണ്. പ്ലേറ്റ് നല്ല ഗംഭീര പ്ലേറ്റിംഗ് നടത്തും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, അതും കൂടി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം.